പ്രിയമുള്ളവരെ, ഞാൻ BPA ബഷീർ വാഴക്കാട്. വാഴക്കാട് ദുരന്ത നിവാരണ സേനയുടെ ഒരു പ്രവർത്തകനാണ്. ചാലിയാറിൽ വെള്ളം പൊങ്ങിയാൽ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ജനവാസമുള്ള ഒരു പഞ്ചായത്താണ് വാഴക്കാട് ഗ്രാമപഞ്ചായത്ത്. ഇപ്പോൾ ചാലിയാറിൽ വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമ്പുകൾ വാഴക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും ജലാലിയ സ്കൂളിലും 2 ക്യാമ്പുകൾക്ക് തുടക്കം കുറിക്കുകയാണ്. കൊറോണ ആയതുകൊണ്ട് ക്യാമ്പ് നേരത്തെ തുടങ്ങേണ്ടതില്ല എന്ന ഒരു നിലപാടിലായിരുന്നു. തുടങ്ങാൻ നിർബന്ധനായി ക്യാമ്പ് തുടങ്ങാൻ പറ്റി ആലോചന നടക്കുകയാണ്. കോഴിക്കോട് ഊട്ടി റോഡിൽ സംസ്ഥാന പാതയിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ ഭാഗവും ഇപ്പോൾ വെള്ളത്തിലാണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്വാറൻറ്റൈൻ സെൻ്ററുകൾ, കാരുണ്യഭവനിലെ ക്വാറൻറ്റൈൻ സെൻ്ററും അവിടുത്തെ രുചിപ്പച്ചയുടെ ക്യാൻറ്റീനും അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോടൊപ്പം വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിയും വാഴക്കാട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമീൻ സാറും നമ്മുടെ കൂടെ ഉണ്ട്. അവിടെ വിശദവിവരങ്ങൾ, റിപ്പോർട്ടും കുറേ ഫോട്ടോസും ഇതിൻ്റെ കൂടെ വിടുന്നുണ്ട്. വാഴക്കാട് ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ വാഴക്കാട് ഏറ്റവും ജനവാസമുള്ള ഏരിയ ആകെ പ്രളയത്തിലാണ്. അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയെപ്പറ്റി വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി കൂടെ ഉണ്ട്, വാഴക്കാടിൻ്റെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമീൻ സാറുണ്ട്, വാഴക്കാട് വലിയതുകളിൽ രാഷ്ട്രീയ കത്തിപ്പോഴുണ്ട്, പൗര പ്രമുഖരായ ആളുകളുണ്ട്. ഇതിനെപ്പറ്റി ചെറിയൊരു വീഡിയോ റെക്കോർഡിംഗ് ആണ് നടത്തുന്നത്. അതുകൊണ്ട് ആദ്യം സെക്രട്ടറി ക്ഷണിക്കുകയാണ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി. വാഴക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 2 പ്രളയം നേരിട്ട് കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ വർഷവും പ്രളയം വരാതിരിക്കട്ടെ, എന്നാലും പ്രളയം വരാൻ വന്നു കഴിഞ്ഞാൽ എല്ലാവിധ മുന്നൊരുക്കങ്ങളും നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 2 ഭാഗങ്ങളാക്കിയിട്ട് നമ്മൾ പ്രളയ രക്ഷാപ്രവർത്തനങ്ങളും അതിൻ്റെ ചുമതലകളും നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വാഴക്കാട് ഭാഗത്തുള്ള നമ്മൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഫാറൂഖാണ് നിയന്ത്രിക്കുന്നത്. അതുപോലെ മറ്റേ ഭാഗത്തുള്ളത് വൈസ് പ്രസിഡന്റ് ജയശൽ കളമറ്റ്. അപ്പം വെള്ളം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മുൻകരുതലിന് വേണ്ടി പ്രതീക്ഷിക്കുന്ന പോലെ ഇപ്പം കുറേശ്ശെയായിട്ട് ഉയർന്നു വരുന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. അത്യാവശ്യം വരികയാണെങ്കിൽ നമ്മൾ വാഴക്കാട് ഗവൺമെൻറ് UP സ്കൂളിൽ ഈ ഭാഗത്തും അതുപോലെ തന്നെ എളമരം ഭാഗത്തുള്ളവർക്ക് വേണ്ടിയിട്ട് ജലാലിയയിൽ നമ്മൾ ക്യാമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഉള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. പാലക്കുഴി സ്കൂളിൽ കോവിഡിൽ സ്പെഷ്യലായിട്ടുള്ള ഒരു ക്യാമ്പ്, അതായത് ക്വാറന്റൈൻ സൗകര്യങ്ങളിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് മാറ്റാനും വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മുന്നൊരുക്കങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തതായി വാഴക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമീൻ സാറ് കൂടെ പോകുന്നുണ്ട്. തുടർച്ചയായ 3ാം വർഷമാണ് ഇപ്പോൾ വാഴക്കാട് പ്രളയം വരുന്നത്. വ്യത്യസ്തമായിട്ട് കോവിഡിൻ്റെ ഒരു ഭീതി കൂടി ഉണ്ട്. അപ്പോൾ നമ്മളെ പഞ്ചായത്ത് തീരുമാനിച്ചിട്ട് നമ്മൾ 2-3 ക്വാറന്റൈൻ സെന്റേഴ്സ് വെള്ളപ്പൊക്കം ഏരിയയിലായിരുന്നു. അവിടെ നിന്ന് ആദ്യം ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അപ്പം വീട്ടിൽ ഹോം ക്വാറന്റൈനിലുള്ള ആളുകളും വെള്ളം കയറാൻ സാധ്യതയുള്ള വീടാണെങ്കിൽ അതും അവരെല്ലാം തന്നെ മറ്റ് ബന്ധു വീടുകൾക്ക് തീർച്ചയായിട്ടും ആദ്യം മാറ്റിയിട്ടുണ്ട്. ഇപ്പം ക്യാമ്പ് തുടങ്ങുകയാണെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ 2 ക്യാമ്പ് തുടങ്ങാൻ ഉദ്ദേശിച്ചത്. അതിലും സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് അകലെ വെച്ചിട്ട് ഞങ്ങളെല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. വാഴക്കാട് വലിയ ജുമാഅത്ത് പള്ളിയുടെ കാളി വലിയ ഫൈസി നമ്മോടൊപ്പം ഉണ്ട്. ഈ മഹലിൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രയാസങ്ങളൊക്കെ നീക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. 3 വർഷം നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രളയം 3 വർഷമായി നമ്മൾ തുടർച്ചയായിട്ട് വാഴക്കാട് പ്രദേശങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ പൊതുപ്രവർത്തകന്മാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും വളരെ സജീവമായിട്ടാണ് ഇതിനെ കാണുന്നതും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം നമ്മൾ ക്യാമ്പ് ഇവിടെ നടത്തുക എന്നുള്ളത് പ്രയാസമായ സ്ഥിതിക്ക് വാഴക്കാട് വലിയ ജുമാഅത്ത് പള്ളിയിൽ 2 വിദ്യാർത്ഥികൾക്ക് താമസിക്കാനുള്ള 2 ക്വാർട്ടേഴ്സുകളുണ്ട്. ആ ക്വാർട്ടേഴ്സുകളിൽ സെപ്പറേറ്റ് റൂമുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാം തുറന്നു കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. വേണ്ട രീതിയിലെല്ലാം ഇതിന് പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ തരണം ചെയ്യാനുള്ള കഴിവും ത്രാണിയും എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.